അസ്സാമലൈക്കും റഹ്മത്ത്വാഹി ഉബർക്കാത്തു ഞാൻ വി പി എ റഹ്മാൻ റഹീമി പട്ടാമ്പി മലയാളി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ച് ബുധനാഴ്ച ബഹുമാനികളെ കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ കയറുമ്പോൾ വലത് കാല് വെച്ചുകൊണ്ട് ഭിഷ്മി ചൊല്ലി കയറണമെന്ന് പറഞ്ഞു വീട്ടുകാരോട് സലാം പറയണമെന്നും പറഞ്ഞു ആൾ താമസമില്ലാത്ത വീട്ടിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നതെങ്കിലും സലാം പറയണം അപ്പോൾ സലാം പറയേണ്ടത് ഇങ്ങനെയാണ് അസ്സലാമു അലൈന വാലാ ഇബാദില്ലാഹി സ്വാലഹീൻ ഇങ്ങനെ നമ്മൾ വീട്ടിൽ കയറി ശുഭഹിസ്കാരത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു വീടിരിക്കുമ്പോൾ ഒന്നുകൂടി ഉത്തമം ഗുഹാ സമയമാണ് സമയത്തേക്കാൾ എന്ന് നമ്മൾ പറഞ്ഞു ഇനി പാല് കാച്ചൽ ചടങ്ങിനെ പറ്റിയാണ് പറയാനുള്ളത് പാല് കാച്ചുമ്പോൾ സ്വാഭാവികമായും ആദ്യമായി അടുപ്പ് കത്തിക്കുമ്പോൾ കെട്ടുപോകൽ സ്വാഭാവികമാണ് ഇവിടെ പലരും പറയുന്നതായി പലരും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കത്തിക്കുന്ന സമയത്ത് കെട്ടുപോയി കഴിഞ്ഞാൽ അത് അപലക്ഷണമാണ് എന്ന് അവിടെ ഒരു അപലക്ഷണവുമില്ല ആദ്യമായി അടുപ്പ് കത്തിക്കുമ്പോൾ കെട്ടുപോകൽ സ്വാഭാവികമാണല്ലോ നിത്യേന കത്തിക്കുന്ന അടുപ്പിൻ്റെ അവസ്ഥ തന്നെ ഇങ്ങനെയാണ് രാത്രി എല്ലാ ഉപയോഗങ്ങളും കഴിഞ്ഞ് രാവിലെ കത്തിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കത്താത്ത അവസ്ഥ പിന്നെ ആദ്യമായി അടുപ്പ് കത്തിക്കുമ്പോൾ കത്താതെ വരുന്ന അവസ്ഥയെപ്പറ്റി പറയേണ്ടതില്ലോ അപ്പോൾ അവിടെ ഒരു അപരക്ഷണവും ഇല്ല ഇനി പാല് കാച്ചുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ മുത്തുനബി സല്ലാഹു അറഹി വസല്ലമാ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാനീയമായിരുന്നു പാല് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി അതിഥികൾ വിരുദ്ധകാർ വരുമ്പോൾ അല്ലെങ്കിൽ വീടിരിക്കുമ്പോൾ പാല് കൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല അങ്ങനെ നമ്മൾ പാല് കാച്ചൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ താമസം ആരംഭിക്കുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പുതിയ വീടിനെ പറ്റി മാത്രമല്ല പല വീടുകളിലേക്കും കയറി ചെന്നാൽ നേരെ ചൊവ്വ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഫർണിച്ചറുകൾ ധാരാളം വലിയ കാശ് കൊടുത്തുകൊണ്ട് വാങ്ങിയതാണെങ്കിൽ പോലും നേരെ നേരച്ചൊവ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തെങ്കിലുമൊക്കെ മ്ളേച്ചമായ വല്ലതും ആ ഫർണിച്ചറിൽ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ ഫർണിച്ചർ തല തിരിഞ്ഞു കിടക്കുന്നുണ്ടാകും അല്ലെങ്കിൽ കാല് മേൽപോട്ടായി കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും ഒരു സമരപ്രതീതി ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയൊക്കെ കാണാൻ സാധിക്കാറുണ്ട് അടുക്കും ചിട്ടയുമാണല്ലോ വളരെ പ്രധാനപ്പെട്ട വിഷയം ഈ കാര്യം നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യം ശ്രദ്ധയിൽ പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം ഉണ്ടായിരിക്കണമെന്ന് വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മൾ പറയുന്ന വിഷയം വിഷയം റൂമുകളുടെ കാര്യമാണ് റൂമിലും വേണം നല്ല വൃത്തിയും ശുദ്ധിയുമൊക്കെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ അവരങ്ങനെ നടന്ന് അവസ്ഥയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വൃത്തിയാക്കുന്നുണ്ടാകും നമ്മൾ പലപ്പോഴും പക്ഷെ നജസ് നീങ്ങിക്കൊള്ളണമെന്നില്ല നജസിൻ്റെ തടി നീങ്ങുന്ന നിലക്ക് വൃത്തിയാക്കണം ഇത് കേവലം മുസ്ലിം വീടായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിസ്കരിക്കേണ്ടതു കൊണ്ടോ മാത്രമായി പറയുകയല്ല നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം കൂടി നമ്മൾ നോക്കണ്ടേ നമ്മുടെയൊക്കെ ആരോഗ്യകരമായ ജീവിതത്തിനു കൂടി ആവശ്യമാണ് നമ്മുടെയൊക്കെ വീടും റൂമുകളുമൊക്കെ വൃത്തിയാവുക എന്നത് ശരീരത്തിലെ അണുക്കളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിലെ അണുക്കളിൽ ഭൂരിഭാഗവും പുറത്തേക്ക് വരുന്നത് മൂത്രത്തിലൂടെയാണ് മലമ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ പല രോഗങ്ങളും ടെസ്റ്റ് ചെയ്യുന്നത് മൂത്രം ഉപയോഗിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം മൂത്രത്തിലൂടെ എത്രത്തോളം രോഗാണുക്കൾ പുറത്തു വരുന്നുണ്ട് ആ മൂത്രത്തെ നമ്മൾ ശരിക്കു വൃത്തിയാക്കുന്നില്ലെങ്കിൽ എത്രത്തോളം അപകടകമായിരിക്കും നമ്മുടെ നിത്യജീവിതം എന്ന് ഓർക്കണമെന്ന് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വഴിയോരം മരച്ചുവട് ഇവയുടെ ചുവട്ടിൽ മൂത്രമൊഴിക്കരുത് എന്ന് പറയാനുള്ള കാരണവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റൂമിൽ വായു ശുദ്ധവായു വെളിച്ചം ഇതെല്ലാം ആവശ്യമാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ താമസിക്കുന്ന റൂമിൽ കുട്ടികളാകുമ്പോൾ തൊട്ടിൽ കിടത്തിയ ഉടനെ മൂത്രമൊഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും നേരം ഒഴുക്കുന്നത് വരെ സുബിഴിവരെ അവരാ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കും ഉമ്മയാണെങ്കിലോ സുബിഹിൻ്റെ സമയത്തായിരിക്കും തൊട്ടിയുടെ താഴെ വെച്ച പാത്രത്തിലെ മൂത്രം ഒഴിവാക്കുന്നുണ്ടാവുക എല്ലാ ദിവസവും രാത്രികളിൽ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ മൂത്രം ശ്വസിച്ച് ജീവിച്ചാലുള്ള അവസ്ഥ എന്താ എന്തായിരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആശുപത്രികളിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ അത്രയും വലിയ രോഗത്തിന്റെ ഉടമകളായി അവർ മാറുകയില്ലേ അതുകൊണ്ട് മൂത്രമൊഴിച്ചാൽ കുട്ടികൾ മൂത്രം ഒഴിച്ചാൽ ഉടനെ തന്നെ ആ നജസിന്റെ തടി നീങ്ങുന്ന നിലയിൽ വൃത്തിയാക്കണം എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പിന്നെ ചെറിയ കുട്ടികൾ താമസിക്കുന്ന റൂമിൽ പ്രത്യേകിച്ചും നനഞ്ഞ തുണിയോ തോർത്തോ ഒന്നും നമ്മൾ തോരയിടുന്ന അവസ്ഥ ഉണ്ടാകരുത് പലപ്പോഴും ശ്വാസം മുട്ടിയുള്ള മരണം വരെ ഈ ചെറിയ കുട്ടികളിൽ സംഭവിച്ചിരുന്നതായി പഠനം തെളിയിക്കുന്നുണ്ട് ഇനി കഴിഞ്ഞ ദിവസം വീട്ടുവർത്തമാനത്തിൽ നമ്മൾ ഒരു കാര്യം പറയുകയുണ്ടായി അതായത് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പിന്നിൽ നിന്ന് വേറെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ പറ്റില്ലയോ തിരിഞ്ഞു നോക്കുന്നതിന് വിരോധമില്ല വിളിക്കുന്നതിന് വിരോധമില്ല തിരിച്ചു പോകുന്നതിനും വിരോധമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ഈ വിഷയം ഇന്നലെ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതികരണമാണ് വന്നത് ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെച്ചത് ഇങ്ങനെ അയാൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പട്ടാമ്പി അങ്ങാടിയിലെത്തിയപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത് പാസ്പോർട്ട് എടുക്കാൻ മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടുകാർ പറഞ്ഞു നീ എന്തായാലും തിരിച്ചിങ്ങോട്ട് വരേണ്ട വരാൻ പറ്റില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് വരാം അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒന്നുമില്ലല്ലോ ആവശ്യത്തിന് തിരിച്ചു പോകാമല്ലോ ഞാൻ അങ്ങനെ പോയി അലഹദില്ല ഉപ്പയെയും ഉമ്മയെയും ഒരിക്കൽ കൂടി കാണാൻ പറ്റി അവരോട് സലാം പറയാൻ പറ്റി മൂന്ന് സ്ഥലങ്ങളിലേക്ക് നോക്കൽ പുണ്യകർമ്മമാണല്ലോ ഒന്ന് പരിശുദ്ധ കബ മറ്റൊന്ന് വിശുദ്ധ ഖുർആാൻ ഷരീഫ് മൂന്നാമത്തെ ഒന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മ എനിക്ക് എൻ്റെ ഉമ്മയെ ഒരിക്കൽ കൂടി കാണാൻ അവസരം കിട്ടിയല്ലോ ഞാൻ ഈ വിഷയത്തെ പോസിറ്റീവായി കണ്ടു എന്ന് ഇന്ന് നമ്മൾ പറയുന്നത് ആയുസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരാളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യപ്പെട്ടയാൾ നമ്മുടെ വേദിയിലേക്ക് വന്നാൽ നമ്മൾ എന്താ പറയാ ഓ നിനക്ക് നൂറായുസുണ്ട് എന്ന് നൂറ് പോയിട്ട് പത്ത് പോയി ഒന്ന് പോലും ഉണ്ടോ അങ്ങനെ ഒരു ആയുസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണോ അത് ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെട്ടയാൾ നമ്മുടെ സദസ്സിലേക്ക് വന്നാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ അയാൾ മരിച്ചിട്ടില്ല നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ അടുക്കൽ എത്തിയിട്ടുമുണ്ട് ഇത്ര മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇൻഷല്ല വിവിധ വിഷയങ്ങൾ നമുക്ക് നാട്ടു വർ വീട്ടുവർത്തമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വൈക്കം വരഹമുല്ലാ വർക്കാത്തു